നമസ്കാരം യു എസ് സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിന് പിന്നാലെ തായ്വാൻ ചൈന സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതികരിച്ച പാകിസ്ഥാൻ ചൈനയുമായി അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന പാകിസ്ഥാൻ വൺ ചൈന പോളിസിയോടുള്ള തങ്ങളുടെ പിന്തുണയാണ് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയമാണ് ബുധനാഴ്ച ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത് ചൈനയുടെ പരമാധികാരത്തെയും യും പാകിസ്ഥാൻ തായ്വാനെ ചുറ്റിപ്പറ്റി രൂപം കൊള്ളുന്ന സംഘർഷം പ്രാദേശിക സമാധാനത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അതിൽ പാകിസ്ഥാന് കടുത്ത ആശങ്കയുണ്ട് എന്നും വ്യക്തമാക്കി വൺ ചൈന പോളിസിയെ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും മേൽ പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു പ്രതിസന്ധി കൂടി ലോകത്തിന് താങ്ങാനാവില്ല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പരസ്പരം ബഹുമാനത്തോടെ ഉള്ളതായിരിക്കണം ഒരു രാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടാൻ പാടില്ല യു എൻ ചാർട്ടർ പ്രകാരമുള്ള പോളിസികളും അന്താരാഷ്ട്ര നിയമങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹാരം കാണണം എന്നീ കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് തായ്വാൻ വിഷയത്തിലും നാൻസി പെലോസിയുടെ സന്ദർശനത്തിലും ചൈനയ്ക്ക് പിന്തുണയുമായി നേരത്തെ റഷ്യയും രംഗത്തെത്തിയിരുന്നു ഇതോടെ അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ നിലകൊള്ളുന്ന ചൈന റഷ്യ പാകിസ്ഥാൻ സഖ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ് നേരത്തെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനിൽ ആക്രമണം ആരംഭിച്ച സമയത്ത് അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ റഷ്യയിൽ റഷ്യ ഉക്രൈൻ വിഷയത്തിലും റഷ്യൻ അനുകൂല നിലപാടായിരുന്നു പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം തായ്വാൻ സന്ദർശിച്ച നാൻസി പെലോസി തായ്വാനോടുള്ള അമേരിക്കയുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചും പിന്തുണയെ സംസാരിച്ചിരുന്നു ചൈനയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടായ മുന്നറിയിപ്പുകളും ഭീഷണികളും അവഗണിച്ചുകൊണ്ടായിരുന്നു പെലോസിയുടെ സന്ദർശനം യു എസിന്റെ യുദ്ധ വിമാനങ്ങളുടെ കനത്ത സുരക്ഷാ അകമ്പടിയോടെയായിരുന്നു പെലോസി തായ്വാനിൽ വിമാനം ഇറങ്ങിയതും പെലോസിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ചൈന തായ്വാനിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരുന്നു തായ്വാനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കടലിൽ ഏറ്റവും വലിയ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ചൈന വരുന്ന നാല് ദിവസം ഫയർ ഡ്രിൽ അടക്കമുള്ള മിലിറ്ററി അഭ്യാസം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ചൈനയ്ക്കുണ്ട് പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിൽ ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല എന്നാണ് ചൈന പ്രതികരിച്ചത് ഏഷ്യ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പെലോസിയുടെ തായ്വാൻ സന്ദർശനവും സിംഗപ്പൂർ സന്ദർശിച്ച ശേഷം ചൊവ്വാഴ്ച തായ്വാനിലേക്ക് എത്തിയ യു എസ് സ്പീക്കർ ജപ്പാൻ ദക്ഷിണ കൊറിയ മലേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി ബുധനാഴ്ച തന്നെ തായ്വാനിൽ നിന്ന് തിരിച്ചിരുന്നു അതേസമയം പെലോസിയുടെ സന്ദർശനത്തിന് പിന്നാലെ തായ്വാന് ചുറ്റും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചൈന വരുന്ന നാല് ദിവസം കൊണ്ട് തായ്വാനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കടലിൽ ഫയർ ഡ്രിൽ അടക്കമുള്ള മിലിറ്ററി പ്രകടനം ചൈന തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ചൈനയുമായി ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ അതിന് നിർബന്ധിക്കപ്പെട്ടാൽ ഭയന്ന് പിന്മാറില്ല എന്നും തായ്വാൻ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് തായ്വാന്റെ സ്വാതന്ത്ര്യം പരമാധികാരം ജനാധിപത്യം എന്നിവയൊന്നും തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അവർ വ്യക്തമാക്കി അതേസമയം തായ്വാൻ ചുറ്റും നടക്കുന്ന ചൈനയുടെ സൈനിക പരിശീലനങ്ങളെ ഈ ഏഴ് രാജ്യങ്ങളും സഖ്യം അപലപിച്ചു തായ്വാൻ കടലിടക്കിൽ സൈനിക പ്രകടനം നടത്താൻ ഒരു സന്ദർശനം ഒരിക്കലും ഒരു കാരണമല്ല എന്നവർ പറഞ്ഞു ഉടൻ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ മൂന്നാം തവണയും നേതൃസ്ഥാനം ഏറ്റെടുക്കാനിരിക്കുന്ന ഷി ഇൻപിങ്ങിന് പക്ഷേസിയുടെ സന്ദർശനം ഒരു തിരിച്ചടി തന്നെയായി മാറി അത് തന്നെയാണ് അദ്ദേഹത്തെ കോപിഷ്ടനാക്കിയിരിക്കുന്നതും മാവോയ്ക്ക് ശേഷം ചൈന കണ്ട മഹാനായ നേതാവ് എന്ന പേരുകൂടി ലഭിക്കാൻ തായ്വാനെ കൂടി ചൈനയോട് കൂട്ടിച്ചേർക്കാനാണ് ഷി ആഗ്രഹിക്കുന്നത് ഭീഷണി മുടക്കുകയല്ലാതെ ചൈന ഉടനെയൊന്നും തായ്വാനെ ആക്രമിക്കാൻ സാധ്യതയില്ല എന്നാണ് ആഗോള നിരീക്ഷകർ പൊതുവെ വിലയിരുത്തിയിരിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അത് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന്റെ തനി ആവർത്തനമായിരിക്കും ചൈനീസ് സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ തായ്വാന്റെ സൈനിക ശക്തി ഏറെ അമേരിക്ക നൽകിയ ഏറെ ആധുനിക ആയുധങ്ങൾ അവരുടെ കൈവശമുണ്ട് മാത്രമല്ല സാങ്കേതികമായും ഏറെ പുരോഗതി പ്രാപിച്ച ഒരു രാജ്യമാണ് തായ് അതുകൊണ്ട് തന്നെ യുദ്ധം ആരംഭിച്ചാൽ അത് അത്ര പെട്ടെന്നൊന്നും നിർത്താൻ കഴിയില്ല എന്നും ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല യുക്രൈനിൽ റഷ്യ വെള്ളം കുടിക്കുന്നത് നേരിട്ട് കാണുന്നുമുണ്ട് അതിനു പുറമെ ചൈനയ്ക്കെതിരെ പാശ്ചാത്യ ശക്തികൾ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത്തരം ഒരു സാമ്പത്തിക ഉപരോധം ഉണ്ടായാൽ ഒരുപക്ഷെ റഷ്യയെ പോലെ പിടിച്ചു നിൽക്കാൻ ചൈനയ്ക്കായെന്ന് വരില്ല ലോകം വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കോടിക്കണക്കിന് നിക്ഷേപങ്ങളാണ് ചൈന നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരു മാനുഫാക്ചറിംഗ് എന്ന നിലയിൽ ആഗോള വിപണി ചൈനയെ സംബന്ധിച്ചിടത്തോളം ജീവനോപാധി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക ഉപരോധമുണ്ടായാൽ ചൈനയുടെ സമ്പദ്ഘടന കുത്തനെ താഴേക്ക് വീഴും മാത്രമല്ല നിർമ്മാണ ചെലവ് ആകർഷണീയതയിൽ ചൈനയിലേക്ക് വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവന്ന പാശ്ചാത്യ കമ്പനികൾ ഇപ്പോൾ റഷ്യയിൽ ചെയ്തതുപോലെ രാജ്യം വിട്ടുപോയാൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമാകും ഒരുപക്ഷെ ചൈനയെ പട്ടിണിയിലേക്ക് പോലും അത്തരമൊരു സാഹചര്യം നയിച്ചേക്കാം മാത്രമല്ല എടുക്കുന്ന നടപടികളിൽ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ അത് തന്റെ അവസാനമായിരിക്കുമെന്ന് ഷീക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു യുദ്ധത്തിന് ഷീ ഇറങ്ങി പുറപ്പെടാൻ ഇടയില്ല അതുകൊണ്ട് തന്നെയാണ് കടുത്ത മുന്നറിയിപ്പുകൾ അവഗണിച്ചും നടന്ന പെലോസിയുടെ സന്ദർശനത്തിൽ കടുത്ത ഭാഷയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി എല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും റഷ്യ ഉക്രൈൻ ആക്രമിച്ചപ്പോൾ ലോകം ഒരു ഭക്ഷ്യക്ഷാമത്തിന്റെ വക്കിലെത്തിയെങ്കിൽ ചൈന തായ്വാനെ ആക്രമിച്ചാൽ ലോകം അഭിമുഖീകരിക്കുക അതിലും വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും ലോകത്തിൽ തന്നെ കമ്പ്യൂട്ടർ ചിപ്പുകളുടെ ഏറ്റവും വലിയ നിർമ്മാതാവാണ് തായ്വാൻ ഐഫോൺ ഉൾപ്പെടെയുള്ള പലതരം ഫോണുകളും ഗെയിമിംഗ് കൺസോളുകളും പ്ലേ സ്റ്റേഷനുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ ചിപ്പുകളുടെ ശക്തിയിലാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത്തരമൊരു യുദ്ധമുണ്ടായാൽ ലോകത്തിന്റെ വികസന കുതിപ്പ് തൽക്കാലത്തേക്കെങ്കിലും പിടിച്ചു നിർത്തപ്പെടും മാത്രമല്ല ഇപ്പോൾ വികസന ഘട്ടത്തിലിരിക്കുന്ന പല ശാസ്ത്രീയ നിരീക്ഷണങ്ങളും പദ്ധതികളും നിർത്തിവെക്കേണ്ടതായും വരും ഇത് ആഗോളതലത്തില് തന്നെ വികസനത്തിന്റെ വേഗതയെ വലിയൊരു അളവ് വരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും